അറിവിന്റെ ഇപ്പൊ ഈ ചൂട് സഹിക്കാൻ പതിനഞ്ച് കോടി 15,14,000 ചില്ലുവാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഗർജിക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ നമുക്കിപ്പോ കഴിയുന്നില്ല. വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്, ഓടുകയാണ്. ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടി, 20 വർഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ മഴ. പക്ഷേ വെള്ളമില്ല. ഇപ്പോഴും ടാങ്കർ ലോറി ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുടിവെള്ളം കുടിവെള്ളം കുടിവെള്ളം, വെള്ളമില്ല. മഴയ്ക്ക് വേണ്ടി അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അർശിന്റെ തണൽ രണ്ടാമതായി അല്ലാഹു നൽകാന്ന് പറയും നമ്മുടെ ചെറുപ്പക്കാരാണ്. ആ വിഷയം ഒരുപാട് ചർച്ച ചെയ്യാനുള്ളതാണ്. സജ്ജരാകുന്ന യുവാക്കളെ, നിങ്ങളുടെ യുവത്വത്തിലുള്ള ഇബാദത്താണ് അല്ലാഹുക്ക് വേണ്ടത്. അല്ലാഹുക്ക് അതാണ് വേണ്ടത്. നിന്ന് നിസ്കരിക്കുന്ന ആ ഒരു ചുറുചുറുക്ക്, അതാണ് കൂലി കൂടുതൽ. ഇന്ന് വയസ്സര് എന്നാ പിന്നെന്താ അല്ലാഹു തആല വയസ്സന്മാർക്ക് അർശിന്റെ തണൽ കൊടുക്കാന്ന് പറയാത്തത്? ഈ വയസ്സന്മാർ ഇന്ന് കട്ടിലും കസേര എടുത്തിട്ട പള്ളിയിലേക്ക് വരാം. നിന്ന് നമസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമല്ലേ ഉള്ളു ഇരുന്ന് നമസ്കരിക്കലേ. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുകയാണ്. സുജൂദും റുക്കുഉം വേണ്ടവണ്ണം പരിപൂർണമായിട്ട് നിറവേറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് യുവാക്കൾക്കാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഫ്ഫും സുമ്മ ജഅല മിൻ ബഅദി ളഫ്ഫിൻ ഖുവ സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ബലഹീനതയിൽ നിന്നാണ്. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചോരക്കുഞ്ഞ്, ആ കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോൾ, ആ പൊന്നുമോൻ, ആ പൊന്നുമോൾ, മറ്റൊരാളുടെ പരസഹായമില്ലാതെ കഴിയാൻ പറ്റുകയില്ല, ഒരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. അല്ലാഹു അല്ലാഹു ബലഹീനതയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ബലഹീനതയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം നൽകിയില്ലേ? അല്ലാഹു യുവത്വം നൽകിയില്ലേ? ആരോഗ്യത്തിലെ ഗാത്രരാക്കിയില്ലേ? യുവാക്കളെ, നിങ്ങളോടാണ് അള്ളാന്റെ ചോദ്യം, നിങ്ങളോടാണ് അള്ളാന്റെ ചോദ്യം. നല്ല ഓടിച്ചാടി നിസ്കരിക്കാനും പള്ളി പോകാനും പറ്റിയ പവർ. രാവിലെ ഓടുന്ന മാരത്തോൺ ഓട്ടം, എത്ര ഓട്ടം ഓടുക! കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടും, വീട്ടിൽ നിന്ന് പള്ളി വരെ സുബഹിക്ക് ഓടൂല, മഹല്ലിന് മഹല്ലിലേക്ക് നമ്മൾ ഓടൂല. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടും, പക്ഷേ അത് ടി വിയിൽ കാണും. നിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഓടുന്നത് ടി വിയിൽ കാണൂല, കാണൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് മറ്റൊരു വർഗത്തെ കൊണ്ട് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. നീ പള്ളിയിലേക്ക് പോകുന്ന വഴിയോരങ്ങളിൽ മലക്കുകൾ ക്യാമറയുമായി നിൽക്കുകയാണ്. നീ വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് നീ നടന്നു പോകുന്ന ഓരോ ചുവടുവെപ്പുണ്ടല്ലോ, ആ ചുവടുവെപ്പും മലക്കുകൾ ഒപ്പിയെടുക്കുകയാണ്. ആ മലക്കുകൾ ഒപ്പിയെടുത്തുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിച്ചിട്ട് പറയുകയാണ്, പടച്ച റബ്ബേ, ഈ പാവപ്പെട്ട യുവാവുണ്ടല്ലോ, ഈ പാവപ്പെട്ട സഹോദരിയുണ്ടല്ലോ, ഈ അർശിന്റെ തണലിന് അർഹനാണ്, അർഹയാണ് അല്ലാഹ്. യുവാക്കൾക്ക് അർശിന്റെ തണൽ എന്തേ? സുബഹി സമയത്തും ഇദ്ദേഹം പള്ളിയിലേക്ക് ഓടുന്നു, പള്ളിയിലേക്ക് ഓടുന്നു. ഹയ്യാല സ്വല, ഹയ്യാല സ്വല, നമസ്കാരം, നമസ്കാരം. എത്ര ജോലിയായാലും, എത്ര യാത്രയായാലും, എവിടെയായാലും വിളിക്കുന്നു, നമ്മളെ ആരോ വിളിക്കുന്നു, ആരോ വിളിക്കുന്നു. പെട്ടെന്ന് ചിന്തയുണ്ടാകും, പെട്ടെന്ന് ചിന്തയുണ്ടാകും, ഇന്നെവിടെ കേൾക്കാൻ, ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ ബാങ്ക് വിളിക്കുമ്പോ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആറ് സ്ഥലത്തുള്ള സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. വർഷത്തെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയും ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കൽ. അത് മാത്രം മതിയല്ലോ, ബാക്കിയുള്ള പറയേണ്ട കാര്യമില്ല. ആറ് കാര്യം, ആറ് സ്ഥലത്തെ സംസാരം സൂക്ഷിക്കണം പറഞ്ഞ ചിലപ്പോ അമൽ ചെയ്താലോ. പള്ളിയിൽ, മസ്ജിദിൽ അനാവശ്യ സംസാരങ്ങൾ പാടില്ല.
ജന്നിബോ മസാജിദകും സുബിയാനകും വമജാനീനകും വശിറാകും വബൈഅകും വറഫഅ സ്വാതികും വസല്ല സയൂഫികും വഖുസൂമാതികും واتخذوا ابوابها المطاهر وجمروها في الجمع كما قال عليه السلام هذا വിഷയം അങ്ങോട്ട് പോകുന്നു അതുകൊണ്ട് മസ്ജിദിൽ സംസാരം പാടില്ല നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് അതുകൊണ്ട് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ചില ആളുകൾ പറയും മസ്ജിദിൽ സംസാരിച്ചാൽ ഇപ്പോ എന്തേ ഇനി ഒരുപാട് ഹദീസ് ഉണ്ട് പോകുന്നില്ല കടക്കുന്നില്ല സമയമില്ല الحديث في المسجد يحبط عمل 30 سنه الحديث عند تلاوه القران قران ودمبو سمساركرده واذا قرئ عليهم القران واذا قرئ القران فاستمعوا له وانصتوا لعلكم ترحمون ഖുർആനോദുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും ഖുർആനോദുന്ന സദസ്സിൽ സംസാരിച്ചാൽ അമലുകൾ നഷ്ടപ്പെടും അൽ ഹദീസു ഇൻദ മജ്ലിസിൽ ഇൽമ മജ്ലിസിൽ ഇൽമ ഇൽമിന്റെ മജ്ലിസിൽ സംസാരിക്കരുത് അനാവശ്യ ഭാഷണം പാടില്ല അത് തെറ്റാണ് തെറ്റാണ് യുഹബിതു അമല 30 സന 30 വർഷത്തെ അമല നഷ്ടപ്പെട്ടു പോകും അൽ ഹദീസു ഇൻദൽ മയ്യത്ത് മയ്യത്തിന്റെ അരികിൽ വെച്ച് സംസാരിക്കരുത് ഇദാ ഹദർതുൽ മയ്യത്ത فقولوا خيرا فإن الملائكة تؤمنون على ما تقولون ميت വീട്ടിൽ പോയാൽ മയ്യത്തിന്റെ അരികിൽ പോയാൽ നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ പറയരുതേ മാലാഖമാർ നിങ്ങളുടെ സംസാരത്തിന് ആമീൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ الحديث عند المقابر മഖബറകളിൽ ദുനിയാവിന്റെ ഭാഷണം അരുതേ അരുതേ മയ്യത്ത് അടക്കാൻ പോകുമ്പോൾ പള്ളിയുടെ മഖബറുകളിൽ ദുനിയാവിന്റെ ഭാഷണം പാടില്ല നബി തങ്ങൾ പറഞ്ഞില്ലേ ഇസ്തഗ്ഫിറു ലിഅഖീകും ഫഇന്നഹു ആന യുസ്അൽ സലൂലഹു അത്തസ്ബീത് ആ മയ്യത്തടക്കുമ്പോ ദുനിയാവിന്റെ സംസാരം ഒഴിവാക്കിയിട്ട് ആ സഹോദരന് വേണ്ടി തസ്ബീത്തിന് വേണ്ടി ചോദിക്കണേ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ ജാഫിൽ ഖബ്ര അൻ ജൻബൈ അല്ലാഹുമ്മ മിൻഹു മിൻ കുല്ലിൽ ഫസഅ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ഓതണേ ഓതണേ ദുനിയാവിന്റെ സംസാരം ഒഴിവാക്കണേ വൽ ഹദീസു ഇൻദൽ അദാൻ അപ്പൊ നമുക്ക് എന്താ വേണം നമ്മൾ പറഞ്ഞ വിഷയം ചെറുപ്പക്കാർ നല്ല ഒന്നുകൂടെ ശ്വാസം പിടിച്ചുവിടാം പിടിച്ചുവിട്ടപ്പോ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കണം അസ്സലാത്തു ഖൈറുൻ മിനന്നൗം ഒരു ബെഡ് കാഫിയോട് സുബൈക്ക് പള്ളി പോകുന്നവർക്ക് ഒരു ബെഡ് കാഫി ഇട്ട് കൊടുക്കാം സുബൈക്ക് പള്ളി പോകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി രാവിലെ എഴുന്നേറ്റ ഉടനെ ഇദാ ഖുംത ബില്ലൈലി ഫസ്തക് എഴുന്നേറ്റ ഉടനെ മിസ്വാക് ചെയ്യുക തണുത്ത വെള്ളം കുടിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കുമായിരുന്നു ഇന്ന് ഡോക്ടർമാർ പറയുന്നതാണ് തണുത്ത വെള്ളം കുടിക്കണം രാവിലെ വെറും വയറ്റിൽ പോട്ടെ അത് ശാസ്ത്രം വൈദ്യശാസ്ത്രം അങ്ങോട്ടേക്ക് കടക്കുന്നില്ല അപ്പൊ ചെറുപ്പക്കാർ യുവാക്കളെ നിങ്ങളെ വിളിക്കുകയാണ് വാ പള്ളിയിലേക്ക് വാ ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം വെറുതെ ആണോ അഞ്ചു നേരം വിളിക്കുന്നത് വേറെ ജോലിയൊന്നും ഇല്ലാതെ കഴിഞ്ഞു കൂടണം ഇബാദത്തിൽ കഴിഞ്ഞു കൂടുന്നതിന് പകരം നിങ്ങൾ അതിന്റെ പിന്നാലെ പഞ്ചിങ് കിസിങ് പ്രസിങ് ടച്ചിങ് ഇതുമായിട്ട് നടന്നാൽ നാളെ ആഖിറത്തിൽ വരും ചെറുപ്പക്കാരെ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ياسين الله
യാസീൻ ഓതുന്നവർ മനസ്സിലാക്കിക്കോളി, യാസീൻ ഓതുന്നവരാണ്. ഈ ആയത്ത് വരുമ്പോ ഓർത്തോളി, ഈ ആയത്ത് വരുമ്പോ നമ്മുടെ ലൈനൊക്കെ ഒന്ന് ഓർത്തോണം എല്ലാരും. ഈ ആയത്ത് ആർക്കൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട്, ആർക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്, അൽ യൗമ നഖ്തിമു അലാ ഫുഹിം, നാളെ മഹ്ശറിന്റെ തിരുമുറ്റത്ത് അർശിന്റെ തണൽ വേണമോ, അല്ലാഹു നിന്നെ സ്കാൻ ചെയ്യുകയാണ്, നിന്റെ നാവിനെ അല്ലാഹു ബന്ധിക്കുകയാണ്. ഉഖബത്ത് ഇബ്നു ആമർ അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുമ്പോൾ, ഇന്ന അവ്വല അംമിൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ ഫഖുദുഹു മിൻ അർജിലി ശിമാൽ, നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അർശിന്റെ തണൽ നൽകപ്പെടുന്നതിന് മുമ്പ് വിചാരണ ചെയ്യുകയാണ്. ആദ്യം നിന്റെ വായ് ബന്ധിക്കുകയാണ്, നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല, നിന്റെ അവയവങ്ങളാണ്. പിന്നീട് അള്ളാഹുവിനോട് എവിടെയൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ തലോടിയിട്ടുണ്ട്, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇത് മുഴുവനും പറയുന്നത് അവയവങ്ങളാണ്. ആ അവയവങ്ങളിൽ ആദ്യമായി സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുട ാണ് ആ ഇടത് കാല് പടച്ചവനോട് വിളിച്ചു പറയുകയാണ്, ഹറാമായ വാഹനം കയറ്റിയ കാലാണ് ഞാൻ, എത്ര പെണ്ണിനെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോയ കാലാണ്, എത്ര നൈറ്റ് ക്ലബുകളിൽ പോയ കാലാണ്, എത്ര പെണ്ണിന്റെ മടിയിലേക്ക് എടുത്തു വെച്ച കാലാണ്, എത്ര തിരക്കുള്ള ബസിന്റെ പെണ്ണിന്റെ പിന്നാലെ ചേർത്ത് വെച്ച കാലാണ്, തുടയാണ് ഭർത്താവ് ഗൾഫിൽ പോയ സമയത്ത് ആ പെണ്ണിനോടൊപ്പം കിടന്ന തുടയാണ്. അല്ലാ നീ പറയേണ്ട ചെറുപ്പക്കാരാ, നീ പറയേണ്ട ചെറുപ്പക്കാരാ, ഈ അവയവമാണ് പറയുക. ആദ്യമായി നമ്മുടെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ്. പ്രവാസികളെ പ്രവാസികളെ, ഹലാലായ ഭാര്യ ഉണ്ടായിട്ട് 2 വർഷവും 3 വർഷവും 4 വർഷവും വിദേശ ജീവിതം നയിച്ചിട്ട് ഫലസ്തീനി പെണ്ണിനെ, സൂരി പെണ്ണിനെ, മിസ്രി പെണ്ണിനെ, ശ്രീലങ്കി പെണ്ണിനെ, ഫിലിപ്പൈനി പെണ്ണിനെ നിന്റെ മടിയിലേക്ക് എടുത്തു വെക്കാറില്ലേ? നാളെ റബ്ബിന്റെ കോടതി ഈ തുടയിൽ പറയും അത്രേ, യാ റബ്ബി പടച്ചവനെ റഖിബത്തുലിൽ ഹറാ, ഹറാമായ വാഹനം കയറ്റി ഞാൻ അല്ലാ. നമ്മളൊന്നും പറയണം, ന്യൂ ജനറേഷൻ ഇബാദത്ത് വെറുതെ കിട്ടൂല, വെറുതെ അർശിന്റെ തണൽ കിട്ടൂല, വെറുതെ കിട്ടൂല. ഇപ്പൊ തന്നെ ചാൻസ് ഉണ്ടല്ലോ, ഏത് തെറ്റാണെങ്കിലും അള്ള മാപ്പാക്കി തരും. യാ അയ്യുഹല്ലദീന ആമനു തൗബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹ, والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, ഖേദിക്കരുതേ, വിഷമിക്കരുതേ. പാപികളാണ് നമ്മൾ, സാധുക്കളാണ് നമ്മൾ. ആദമിൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പോലും തെറ്റിലേക്ക് കടന്നു പോയെങ്കിൽ അതിന്റെ മക്കളും അതിലേക്ക് വീണുപോകാം. അള്ളാഹു അതിന് മരുന്ന് തന്നിട്ടുണ്ട്, അതിന് പോംവഴി നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, വല്ലദീന ഇദാ ഫാലൂ فاحشة أو ظلموا أنفسهم ذكروا الله
ആരെങ്കിലും സംഘത്തോട് അക്രമം പ്രവർത്തിക്കുകയോ, ആരെങ്കിലും മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ, ആരെങ്കിലും അനാവശ്യ അനാശാസ്യം ലേച്ച സംസ്കാരത്തിന് ആരെങ്കിലും കൂട്ടുനിൽക്കുകയോ, ആ കൂട്ടുനിൽക്കുന്ന സമയത്ത് ഉടനെ പടച്ച തമ്പുരാനെ ഓർക്കുകയാണ്, അല്ലാഹുവേ നീ അമറയില്ലാത്തവനാണല്ലോ, വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളും മന്ത്രങ്ങളും അല്ലാഹുവേ നീ അറിയുന്നവനല്ലേ. ഉടനെ അവൻ റബ്ബിനെ ഓർക്കുകയാണ്, അവരുടെ പാപങ്ങളിൽ നിന്ന് അവരുടനെ പശ്ചാത്തപിക്കുകയാണ്. അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക? അല്ലാഹു അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക? അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കോ, കൈകാലുകൾ ചെയ്ത തെറ്റുകൾക്ക് റബ്ബിലേക്ക് മടങ്ങിക്കോ. നാളെ അർശിന്റെ തണലിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നബിതങ്ങളോടൊപ്പം അർശിന്റെ താഴ്ഭാഗത്ത് നമുക്ക് പരിലസിക്കാം, പരിലസിക്കാം. ശാബുന്ന ശാഫീ ഇബാദത്തില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്തിന് വേണ്ടി ഒരുക്കം കൂട്ടിയ, അതിനുവേണ്ടി പരിശ്രമിച്ച ചെറുപ്പക്കാരായ യുവാവേ, നിനക്ക് അർശിന്റെ തണലാണ്, അർശിന്റെ തണലാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കണ്ടപ്പോ എന്ന് ചോദിച്ചു, ലമ്മാ തഅജ്ജല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇലാ റബ്ബിഹി, റബ്ബിലേക്ക് കടന്നു പോയപ്പോ, മർറ ബിറജുല, ഒരു മനുഷ്യന്റെ അരികിലേക്ക് കടന്നു പോകുന്നു, ഫഖബതഹു ബിഖുർബിഹി മിനൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ, അർശിന്റെ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നു. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഈസാ നബി അലൈഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ റബ്ബ്, പടച്ച റബ്ബേ, അഖ്ബിർനീ മൻ ഹാദാ, ആരാണ് റബ്ബേ ഈ അർശിന്റെ തണലിൽ ഇത്രത്തോളം പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒരനക്കവും ഇല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ, ആരാണ് പടച്ചവനെ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ മൂസാ അവന്റെ പേര് ഞാൻ നിനക്ക് പറയൂല, അവന്റെ പേര് ഞാൻ പറഞ്ഞു തരൂല, അവൻ ഈ അർശിന്റെ തണലിൽ അങ്ങനെ തന്നെ പിടിച്ചു കിടക്കുന്നതിന്റെ കാരണം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും കരസ്ഥമാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സമീപിച്ചപ്പോ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സംഭവമാണ് അർശിന്റെ താഴ്ഭാഗത്ത് ഫഖബതഹു, ഒരു ചെറുപ്പക്കാരൻ അർശിന്റെ തണലിൽ അങ്ങനെ തന്നെ വിശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുകയാണ്, പടച്ച തമ്പുരാനേ, മൻ ഹാദാ, ആരാണിവൻ, ആരാണിവൻ ഈ അർശിന്റെ താഴ്ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുകയാണല്ലോ, അർശിന്റെ തണലിൽ തന്നെ കഴിയുകയാണല്ലോ, അർശിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ മഹാനുഭാവൻ ആരാണ്, ഇത്രത്തോളം നന്മ എന്താണ് ഇവൻ ചെയ്തതെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മറുപടി, അവന്റെ നാമം നിനക്ക് ഞാൻ അറിയിക്കുകയില്ല, പറയുകയില്ല, അവന്റെ പ്രവൃത്തി ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, പടച്ചവനെ അറിയിച്ചു തന്നാലും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥിരതയോടെ നിലകൊള്ളുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹം ലഭിച്ചവരെ നോക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഒരിക്കൽ പോലും അസൂയപ്പെടാത്ത ചെറുപ്പക്കാരനാണ്.
അത് ആരായാലും അത് ആണായാലും അത് പെണ്ണായാലും ലാ യഹസദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളി അല്ലാഹു നൽകിയ അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്ത അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് അസൂയപ്പെടരുത് അസൂയപ്പെടരുത് അസൂയ നല്ലതല്ല നല്ലതല്ല അസൂയ പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ് പിശാച് പറയുകയാണ് മറ്റുള്ള കൂട്ടുകാരോട് നിങ്ങളെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ജനങ്ങൾക്കിടയിലേക്ക് അസൂയയും വിദ്വേഷവും നിങ്ങൾ വളർത്തണമേ ആ രണ്ട് കാര്യങ്ങളും ഷിർക്കിനോട് അടുത്തതാണ് അടുത്തതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷിർക്കിനെ ഇഷ്ടപ്പെടാറില്ല ഷിർക്ക് വെക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കാറില്ല അല്ലാഹുവിന് പുറമേ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പടച്ച തമ്പുരാൻ മാപ്പ് ചെയ്യുകയില്ല എന്നതുപോലെ ആരൊരാള് അസൂയപ്പെടുന്നുവോ ആരൊരാള് ദുനിയാവിൽ അതിക്രമം കാട്ടുന്നുവോ വിദ്വേഷവും വിധ്വംസനത്തിനും കൂട്ടു നിൽക്കുന്നുവോ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയേ ഇല്ല തന്നെ അതുകൊണ്ട് അർശിന്റെ താഴ്ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് മൂസാ നബി നോക്കിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ മറുപടിയാണ് ലാ യഹസുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് കണ്ണുവിടാതെ അതിൽ അസൂയ ഉണ്ടാകാതെ അതിൽ കുശുമ്പു കാണിക്കാതെ അവന് വേണ്ടി ദുആ ചെയ്യുന്നവരായി മാറിയാൽ അവൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണല്ലോ എന്ന് കരുതി നീ സമാശ്വസിച്ചാൽ നിനക്ക് നാളെ അർശിന്റെ തണലാണെന്ന് പരിശുദ്ധ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമായുള്ള മുനാജാത്തിലൂടെ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സംഭവം ഒരാളോടും അസൂയപ്പെടാൻ പാടില്ല അസൂയ നല്ലതല്ല അസൂയയെ കുറിച്ച് അത് ഒരു ദിവസത്തെ അത് പറയണം അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സമയത്ത് ഈ വൈകിയ സമയത്തിന് അതിലേക്ക് ഞാൻ കടക്കത്തില്ല ഒരു നിലക്കും അസൂയപ്പെടാൻ അസൂയ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ പിടിച്ച തുരുമ്പ് പോലെയാണ് ആ ഇരുമ്പിനെ ആ തുരുമ്പ് തിന്ന് തീർക്കുന്നത് വരെ ഒരു കാരണവശാലും ആ തുരുമ്പ് മാറിപ്പോവുകയേ ഇല്ല അതാണ് ആ സാധനം അങ്ങനത്തെ സാധനം ആ സാധനം അങ്ങനെ കാർന്ന് തിന്നുന്നതായിരിക്കും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ അസൂയ ആകാശത്ത് വെച്ച് നടന്ന അസൂയയാണ് ഇബ്ലീസ് ശപിക്കാനുള്ള കാരണം ഇബ്ലീസിനെ ശപിക്കാൻ ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ ഡിഗ്രി എന്താണ് ഹസദ് അസൂയ ഭൂമിയിൽ അസൂയ ഉണ്ടാക്കിയത് കൊണ്ടാണ് കാബീലും ഹാബീലും തമ്മില് കൊല ചെയ്യാൻ കൊലയുണ്ടാകാനുള്ള കാരണം കാബീല് ഹാബീലിനെ കൊല്ലാനുള്ള കാരണം ദുനിയാവിലെ ഭൂമിയിൽ ഭൂലോകത്ത് വെച്ച് നടന്ന അസൂയ അപ്പൊ ഈ രണ്ട് അസൂയക്കും മരുന്നില്ല അതുകൊണ്ട് ശപിക്കപ്പെട്ടവരായി മാറും ആരും മറ്റൊരാളോട് അസൂയ കാണിക്കാതിരുന്നാൽ അർശിന്റെ താഴ്ഭാഗത്ത് അവർക്ക് സ്ഥാനമുണ്ട് രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അറിയിച്ചു കൊടുക്കുകയാണ് ഈ അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥാനം പിടിച്ചവരാരെന്ന് പറയട്ടെയോ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാത്തവനാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചവന് അർശിന്റെ തണലില്ല അർശിന്റെ തണലില്ല ഇന്നല്ലാഹു തആല ഔഹാ ഇലാ മൂസാ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിക്ക് വഹി ഇറക്കി കൊടുക്കുകയാണ് യാ മൂസാ വഖിർ വാലിദൈ ഏ മൂസാ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണേ വമൻ വഖറ വാലിദൈ ആരൊരാൾ തന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു അവർക്ക് ഞാൻ അവരെ ബഹുമാനിക്കുന്ന മക്കളെ നാം നൽകുമെന്ന് അല്ലാഹു പറഞ്ഞതായി മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി ഇറക്കി കൊടുക്കുകയാണ് യാ മൂസാ
من عق والدي ووهبت له ولدا يعقيه وقصرت في عمره ആരൊരാള് തന്റെ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നുവോ അവരുടെ മക്കളെയും പീഡിപ്പിക്കുവാൻ ആ കുട്ടികളോട് ഞാൻ കൽപ്പിക്കുകയും അവരുടെ ആയസിനെ നാം കുറച്ചു കളയുകയും ചെയ്യും. ആരൊരാള് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുവോ ആ ബഹുമാനിക്കുന്ന മക്കൾക്ക് അവർക്ക് നൽകുന്ന മക്കളെ അവരെ ബഹുമാനിക്കുന്നവരാക്കി ഞാൻ മാറ്റിക്കളയും. മോസാ മാത്രമല്ല അവരുടെ ആയുസ്സിന് ഞാൻ ദൈർഘ്യം നൽകും മൂസാ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ താഴ്ഭാഗത്ത് കണ്ടത് മാതാപിതാക്കളെ വേദനിപ്പിക്കാത്ത മക്കളാണ് ആ മക്കൾ അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥിരവാസം അനുഭവിക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കേട്ടപ്പോ അത്ഭുതത്തോട് കൂടി ചോദിക്കുകയാണ് കൈഫ യഖ്തു വാലിദൈഹി യാ റബ്ബ് പടച്ചവനെ എങ്ങനെയാണ് ഒരു മാതാപിതാവിനെ വേദനിപ്പിക്കുക ആരാണ് വേദനിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുകയാണ് മൂസാ ഒരാള് തന്റെ ഉപ്പയെ ഉമ്മയെ തെറി പറയുവാൻ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എതിരെ തെറി പറയുവാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയാണ് ആ മാതാപിതാക്കളെ തെറി പറയപ്പെടുന്നതുവരെ. ബഹുമാനപ്പെടുന്ന വിധങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞില്ലയോ മിനൽ കബായർ വൻ പാപത്തിൽ പെട്ടതാണ് ഒരാള് തന്റെ മാതാപിതാക്കളെ തെറി പറയൽ. കാലോ സഹാബത്ത് ചോദിച്ചു പോയി ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ തെറി പറയുമോ നബിയേ തെറി പറയുമോ നബിയേ. നബിയനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ നൽകിയ മറുപടി യസുബ്ബു അബാഹു ഫയസുബ്ബു അബാഹു യസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. ഒരാള് തന്റെ മാതാപിതാക്കളെ തെറി പറയുമ്പോൾ അദ്ദേഹം അവരുടെ മാതാപിതാക്കളെ തെറി പറയും. ഒരാള് തന്റെ ഉമ്മയെ തെറി പറയുമ്പോൾ അയാൾ മറ്റൊരാളിന്റെ ഉമ്മയെ തെറി പറയും. അതുതന്നെയാണ് ഇത് വൻപാപമാണ് വൻപാപമാണ് അതിന്റെ പേരിൽ നാളെ ആഹ്റം നഷ്ടമാണ് അർശിന്റെ തണൽ നഷ്ടമാണ്. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അർശിന്റെ താഴ്ഭാഗത്ത് രണ്ടാമത്തെ കൂട്ടരാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കാത്തവർ. ഒരുപാട് സംഭവങ്ങൾ ഉപ്പയെ ഉമ്മയെ വേദനിപ്പിച്ചവർ അനുഭവിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ പരിശുദ്ധ ഹദീസുകൾ ധാരാളമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ മാതാപിതാക്കളും മക്കളും എന്ന വിഷയം മാത്രം വെക്കുമോ അല്ലെങ്കിൽ ഖബറിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ സംഭവങ്ങൾ ആ ഖബറിലെ പീഡനങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഖബറിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ശിക്ഷയെ കുറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വലിയ സംഭവങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സംഭവം എന്താണ്? ഒരാൾ മറ്റൊരാളോട് അസൂയ വെക്കാനേ പാടില്ല. അങ്ങനെ അസൂയ വെച്ചാൽ അവർക്ക് നാളെ അർശിന്റെ തണലിൽ അവർക്ക് സ്ഥാനമില്ല. ഒരാൾ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാനേ പാടില്ല. അങ്ങനെ വേദനിപ്പിച്ചാൽ അവർക്ക് അർശിന്റെ താഴ്ഭാഗത്ത് ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല. يمد يديه الى ما لا يحل عليه മൂന്നാമതായി പഠിപ്പിക്കുകയാണ് അർശിന്റെ താഴ്ഭാഗത്ത് അധിവസിക്കുന്നവരെ കുറിച്ച് ഹലാലല്ലാത്ത ഭാഗത്തേക്ക് ഹലാലല്ലാത്ത വഴികളിലേക്ക് ഹലാലല്ലാത്ത ഒരു രൂപയിലേക്കോ ഒരു പൈസയിലേക്കോ വിഭവങ്ങളിലേക്കോ ഒരു വസ്തുവിലേക്കോ ഒരു സാധനങ്ങളിലേക്കോ ഒരാൾ തന്റെ കൈ നീട്ടാതിരുന്നാൽ അവന് നാളെ അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥാനമുണ്ടാകും. يَمُدُّ يَدَيْهِ إِلَى مَا لَا يَحِلُّ عَلَيْهِ
ഹലാലല്ലാത്ത ഭാഗത്തേക്ക് കൈ ചൂണ്ടാൻ പാടില്ല. ഒരാളുടെ സാധനം നമ്മൾ മോഹിക്കാൻ പാടില്ല. അത് ഹലാലല്ലാത്ത സാധനമാണ്. പള്ളിയിൽ പോകുന്ന സഹോദരങ്ങൾ നല്ല ചെരുപ്പ് ദുബായിന്ന് കൊണ്ടുവന്നത് നല്ല രസമുണ്ടല്ലോ കാണാൻ. അടിച്ചു മാറ്റിക്കൊണ്ടു ഇവൻ നാളെ ഈ ചെരുപ്പുമായിട്ട് മഹേശ്വരന് പറഞ്ഞു ഇവൻ അർഷിന്റെ തണലില്ല. ഏതെങ്കിലും കടയിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരെ മുതലാളി പള്ളിയിൽ പോകുന്ന സമയം നോക്കിയിട്ട് വലിവിന്റെ അസുഖം വലിവ് ആസ്മാടല്ല ആസ്മ അല്ല വലിവ് നോട്ട് വലിക്കുക റിയാല് വലിക്കുക ആ വലിവ് അങ്ങനെ വലിക്കുന്നവർ അവര് നാളെ അർഷിന്റെ തണല് കിട്ടും. സമ്പത്തും പലിശ എന്നൊരു വിഷയം അടുത്ത സമയത്ത് ഞാൻ ഇറക്കി ഒരുപാട് പേര് കേട്ടു. അപ്പോൾ ആ വിഷയം സമ്പത്തും പലിശ കേട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. അടുത്ത സമയത്ത് പറഞ്ഞു ഉസ്താദേ ഞാൻ എൻ്റെ അറബിയിൽ നിന്ന് പൈസ ഒക്കെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി പോയി. ഞാൻ എൻ്റെ അറബി എടുക്കൽ പോയിട്ട് പറഞ്ഞു അറബിയെ ഞാൻ നിന്റെ പൈസ ഞാൻ അടിച്ചു മാറ്റി എന്റെ കൈ നീ മുറിച്ചോ എന്റെ തല വെട്ടിക്കോ എന്നെ നീ ജയിലിലിട്ടോ മാഫി മുസ്കരി ഞാൻ അള്ളാഹയെ പേടിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു മുത്തവാട പ്രസംഗം കേട്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി നിന്റെ പൈസ ഞാൻ എടുത്തു. ഓ സത്യത്തിൽ നമ്മളാന്നെ പറയാം ഈ പ്രസംഗിച്ച മൊയ്ലിയാരെ അടിച്ചു മാറ്റി ഞാൻ പോയി പറയാം സൗദി.